ഹലോ എല്ലാവർക്കും പിങ്കീസ് ഫ്ലേവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ലിറ്റർ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം നന്നായി ചൂടായി വരുമ്പം, തിളക്കിയൊന്നും വേണ്ട, ഒന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് 3 കപ്പ് പാസ്ത നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് ഒന്ന് ഇളക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇത് ഏകദേശം ഒരു 10-20 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വേവും കേട്ടോ. അപ്പം ഇത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം. ഇത് ഞാനിപ്പം ഒരു 6 പേർക്ക് കഴിക്കാനുള്ള പാസ്തയുടെ അളവുകളാണ് കേട്ടോ പറയുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് അളവുകൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. ഇപ്പം ഞാനിതെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതേ കടായി തന്നെ ഞാൻ ജസ്റ്റ് ആ വെള്ളം കളഞ്ഞിട്ട് ഞാൻ അതേ കടായി തന്നെ ഞാനിപ്പം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർക്കുകയാണ്. ഓയിൽ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞു കൂടി ചേർത്ത് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ കളറ് ഒരു ഗോൾഡൻ കളറൊക്കെ ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരെ നമ്മൾ ഇത് വഴറ്റിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ കളറ് ഗോൾഡൻ കളറൊക്കെ ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 3 ക്യാരറ്റ് നമുക്ക് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പം ഈ ഒരു ടൈമിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ക്യാരറ്റ് വഴറ്റിയെടുക്കാനായിട്ട്. ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ വഴറ്റി കഴിയുമ്പം ഇതേപോലെ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾ ഒരുപാട് ടൈമൊന്നും നമ്മൾ ഇളക്കി കൊടുക്കണ്ട. ഒരു മിനിറ്റ് മാക്സിമം നമ്മൾ ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പം ഇതിനധികം ടൈമൊന്നും വേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കോൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. കോളിഫ്ലവർ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം കേട്ടോ. അപ്പം ഞാൻ ഇത്രയാണ് ചേർത്തിട്ടുള്ളൂ. ഇതിപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വഴറ്റി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം വേറൊരു ബൗളിലേക്ക് മാറ്റിവെക്കാം. അതിനുശേഷം അതേ കടായിലേക്ക് തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ വൈറ്റ് സോസ് ഉണ്ടാക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ വൈറ്റ് സോസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും വൈറ്റ് സോസ് ഉണ്ടാക്കുന്ന ആ ഒരു ടൈം മുഴുവൻ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് നോക്കുക കേട്ടോ. ബട്ടർ ഒട്ടും കരിഞ്ഞു പോകരുത് കേട്ടോ. എന്നിട്ടിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1 ടേബിൾ സ്പൂണാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പം ഈ 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഇളക്കിക്കൊണ്ടേയിരിക്കണം. എന്നാലാണ് അതിൻ്റെ കട്ട പിടിക്കാതെ നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി ഇട്ടു കേട്ടോ. അപ്പം ഒരുമിച്ച് എല്ലാം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കട്ട പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പം 2 പാർട്ടായിട്ട് ഇട്ടത്. അപ്പം ഇത് നല്ലോണം ഇളക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടയൊക്കെ പോകുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ കണ്ടത് ഇതിൻ്റെ കട്ടയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. എന്നിട്ടിതിലേക്ക് 2 കപ്പ് പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. പാലിപ്പോൾ തിളപ്പിച്ചതായാലും തിളപ്പിക്കാത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. 2 കപ്പ് പാല് ഒരുമിച്ച് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെ കുറേശ്ശെയായിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പം ഇങ്ങനെ ഒരുമിച്ച് ഒഴിച്ചു കൊടുത്താൽ എല്ലാം കൂടിയും കട്ട പിടിക്കും. അപ്പോൾ ചെറിയ കട്ടകളൊക്കെ നമ്മുടെ ആ ഒരു സോസിലുണ്ടാവും. അപ്പോൾ കട്ടയില്ലാതെ കിട്ടാനായിട്ടാണ് നമ്മൾ ഇതേപോലെ മൈദ ഇട്ട് കൊടുക്കുമ്പോഴാണെങ്കിലും പാല് ഒഴിച്ചു കൊടുക്കുമ്പോഴാണെങ്കിലും ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറയുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു വിസ്ക് വെച്ച് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പം ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പം ഇത് ഒന്ന് തിക്കായി വരും. ആ ഒരു തിക്കായി വരണ വരെ നമ്മൾ ഇതേപോലെ വിസ്ക് വെച്ച് നമ്മൾ മിക്സ് ചെയ്ത് കൊണ്ടിരിക്കും. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബട്ടറിൽ സാൾട്ടഡ് ആണോ അൺസാൾട്ടഡ് ആണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ കണ്ടോ ഇതിൻ്റെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. എന്നിട്ടിതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതിലേക്ക് കുറച്ച് ഒറിഗാനോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒറിഗാനോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ കുരുമുളകും ചില്ലി ഫ്ലേക്സും ഒക്കെ ധാരാളം മതി. എന്നിട്ട് ഇതൊന്നും കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. എന്നിട്ടിതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് നേരത്തെ വഴറ്റി വെച്ചിട്ടില്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം ചേർത്തൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്തയുണ്ടല്ലോ, ആ പാസ്തയും കൂടിയും ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടിയും ടേസ്റ്റ് കൂടി കിട്ടും കേട്ടോ. പിന്നെ ചീസ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടിയും ടേസ്റ്റ് കൂടി കിട്ടും. അപ്പം ഇത് അതൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും. ബൈ ബൈ.